കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് കഴിഞ്ഞാൽ പുറത്തെ ആൾക്കാർ പറയാൻ മടിക്കുമെങ്കിലും ഉള്ളിലെങ്കിലും ചേർക്കെങ്കിലും ഉള്ളൊരു വിഷയമാണ് ഇപ്പം വിവാഹം കഴിഞ്ഞിട്ട് ഏറെ നാള് ദാമ്പത്യസുഖം അനുഭവിക്കാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട് അപ്പം നക്ഷത്രക്കാരെ കുറിച്ചൊന്നും ഞാൻ വീഡിയോ ചെയ്യുന്നില്ല അപ്പം അങ്ങനെ അനുഭവിക്കുന്നതിൻ്റെ കാരണങ്ങളെ അതിനുള്ള പരിഹാരങ്ങളെയാണ് നമ്മളിവിടെ പറയുന്നത് എൻ്റെ അടുത്ത് സ്ഥലമൊന്നും പറയുന്നില്ല ഒരു ആൾ പ്രശ്നം നോക്കാനായിട്ട് വന്നു അദ്ദേഹത്തിന് അറുപത്തിനാല് വയസ്സോളം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു തിരുമേനി എനിക്ക് ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്നാത്തെ വയസ്സിൽ എനിക്ക് പതിനെട്ട് പത്തൊമ്പത് വയസ്സായപ്പോൾ എനിക്ക് ജോലി കിട്ടി അച്ഛൻ മരിച്ചു പോയ ജോലിയാണ് എനിക്ക് കിട്ടിയത് എനിക്ക് ജോലിക്ക് കയറി എനിക്ക് ഇരുപത്തിമൂന്നത്തെ വയസ്സിൽ എനിക്ക് മനസ്സിനിണങ്ങിയ ജാഥപ്പുരത്വം എല്ലാം നോക്കിയിട്ട് നമുക്ക് അടുത്ത ബന്ധം അല്ലെങ്കിൽ അകന്നത്തെ ബന്ധത്തിലുള്ള ഒരു കുട്ടിയെ ഞാൻ വിവാഹം കഴിച്ചു എൻ്റെ വിവാഹം നടന്ന ശേഷം എനിക്ക് എന്നും ഞങ്ങൾ ഒരുമിച്ച് ദാമ്പത്യ സുഖം അനുഭവിച്ചല്ല ഒരുമിച്ച് നമ്മൾ ജീവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷമായിട്ട് കൂടി വന്ന രണ്ട് മാസം അല്ലെ മൂന്ന് മാസം അതിനപ്പുറം ജീവിച്ചിട്ടില്ല അപ്പം പലരുടെ പോയി പലവിധ പരിഹാരങ്ങൾ ചെയ്തു ഒരു മാറ്റവും ഇല്ല എന്താണ് അതിൻ്റെ കാരണം എന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും രണ്ടുപേരുടെ പഴയകാലത്തെ നാരി വിനാരികയൊക്കെ അനുസരിച്ചുള്ള ജാതകം രണ്ടു പേർക്കും ഉണ്ടായിരുന്നു അപ്പം അത് വെച്ച് ജാതകം ഗണിച്ചു ജാതകം ഗണിച്ച് എടുത്തപ്പോഴത്തേക്കും ഇവർക്ക് നാൾപ്പൊരുത്തം ഉണ്ട് ഗ്രഹനില പൊരുത്തം വളരെ മോശമാണ് എന്നുരുത്തൽ യോനിപ്പൊരുത്തം കൊണ്ടൊക്കെയാണ് സന്താനത്തിന് ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് വിവാഹം കഴിഞ്ഞിട്ടുള്ള രണ്ടുപേരുടെയും ഭാഗ്യത്തിനെയൊക്കെ മഹേന്ദ്ര പൊരുത്തങ്ങളൊക്കെ കണക്കാക്കുന്നു അതുപോലെ ഇവർക്ക് പാപം സ്ത്രീക്ക് പാപം കൂടുതലായിരുന്നു ഈ വന്നിരിക്കുന്ന ആളിന് പാപം കുറവായിരുന്നു അങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങൾ ഇവരുടെ ജാതകത്തിൽ കണ്ടു ഇത് കൂടാതെ വന്നിരിക്കുന്ന ആളിന് ചെറിയൊരു കാലസർപ്പദോഷവും ആളിന് ഉണ്ടായിരുന്നു അപ്പം വിവാഹം കഴിക്കുമ്പം നമ്മൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ആളിനെ വേണം നമുക്ക് തീർച്ചയായിട്ടും വിവാഹം കഴിക്കാൻ അതിനകത്ത് പൊരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനമാണ് നാൾപ്പുരുത്തം മാത്രം നോക്കിയാൽ പോരാ ഗൃഹനിലപൊരുത്തത്തിൻ്റെ വളരെ പ്രധാന്യമുണ്ട് ആരും അതൊരു നിസ്സാരവൽക്കരിച്ച് കാണരുത് ഇപ്പം ഈ വിഷയങ്ങൾ കിടക്കുമ്പോൾ തന്നെ ഇദ്ദേഹം ജോലി കിട്ടിയത് അച്ഛൻ മരിച്ചുപോയി ജോലിയാണ് കിട്ടിയത് അച്ഛന് അപകട മരണമായിരുന്നു അച്ഛന് വേണ്ടുന്ന കർമ്മങ്ങളൊന്നും വിധിപ്രകാരം ഇവർ ചെയ്തില്ല അച്ഛൻ്റെ ഒരു ദോഷം അത്രയും നാളുകൊണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ ദേഹത്തിന് വിവാഹം നടന്നു പറഞ്ഞു അപ്പം ഇരുപത്തി വയസ്സ് തൊട്ട് ഈ അറുപത്തിനാല് വയസ്സ് വരെ ആൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കുടുംബ സംബന്ധമായിട്ട് ധാരാളം വിഷയങ്ങളുണ്ട് നമുക്കൊരു തടസ്സം വരുമ്പോഴ് നമ്മളത് ചിന്തിക്കണം ഇത്രയും നാൾ ഞാൻ ഈ പറഞ്ഞ വ്യക്തിയാണെങ്കിൽ ഇത്രയും ഇത് സഹിച്ചുകൊണ്ട് നടന്നു നമ്മളത് സഹിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമെന്തോ നമ്മൾ ഒരാൾ തല്ലുവാണെങ്കിൽ നമ്മളതിൻ്റെ കാരണം പറഞ്ഞിട്ട് വേണം തല്ലുകൊള്ളാനായിട്ട് എന്നും എല്ലാവർക്കും ഒരു ദുരിതം ഉണ്ടാകുമ്പോൾ വന്നു കയറിയ പെണ്ണിൻ്റെ ഒരു ദോഷമാണെന്നും തലയെ കെട്ടിവെക്കുന്ന ചില അമ്മായിമ്മമാരുണ്ട് അങ്ങനെയല്ല അവിടെ ചിന്തിക്കേണ്ടേ നമുക്ക് വന്നു കയറിയ പെണ്ണിൻ്റെ ദോഷം കൊണ്ട് മാത്രം നമുക്ക് നമുക്കിങ്ങനെ ദുരിതം ഉണ്ടായിക്കോണമെന്നില്ല ഒരാൾക്ക് വസ്തു മേടിക്കുക വീട് വെക്കുക വിവാഹം നടക്കുക സന്താനം ഉണ്ടാവുക നല്ല ആരോഗ്യത്തോടെ നല്ല മാനസിക സുഖത്തോടെ ഒക്കെ ദമ്പതികളായിട്ടൊക്കെ ജീവിക്കുന്ന അവസ്ഥ വളരെ ഐശ്വര്യവും വളരെ സുഹൃതവും ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ഇതിന്റെയൊക്കെ വിപരീത അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ വന്നിരിക്കുന്ന ആളില് മക്കളെ കൊണ്ട് പോലും ഒരു ഗുണമില്ലാത്ത അവസ്ഥയാണ് ഈ ആൾക്ക് ഒറ്റപ്പെട്ട് സത്യം പറയാൻ ജീവിക്കുന്നൊരവസ്ഥയാണ് രോഗങ്ങൾ മറ്റു ബുദ്ധിമുട്ടുകൾ ഒന്നൊഴിയാതെ ഒന്നൊഴിയാതെ പ്രയാസങ്ങൾ വന്നോണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പൊ നമ്മള് ഈ ജോലിയുണ്ട് സാമ്പത്തികമുണ്ട് ഏർ പറയാനാണെങ്കിൽ വിവാഹം കഴിച്ചു അല്ലെ പറയാനാണെങ്കിൽ മക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് ഇതുകൊണ്ടൊന്നൊരു കഥയില്ല നമുക്ക് സന്തോഷം മനസ്സിലുണ്ടോ സന്തോഷമാ ആഹാരമില്ല മുണ്ട് മുറുക്കി കൊടുത്താലും ജീവിക്കുക മാനസിക സന്തോഷമില്ലെങ്കിൽ ആളിനെ ഒന്നുമില്ല ചത്തതിനോക്കുമേ ജീവിച്ചിരിക്കലു എന്നൊരു അവസ്ഥയാണ് പക്ഷേ പലർക്കും ഇതേ വിഷയങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകും എല്ലാവർക്കും ഒരേ കാരണങ്ങൾ കൊണ്ട് തന്നെ ആയിക്കോളെന്നില്ല ഗൃഹനിലപുരുത്തത്തിലെ വിഷയങ്ങൾ കൊണ്ട് വരാം വീട് സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് വരാം അപ്പം അങ്ങനെ നമുക്ക് ഈ വിവാഹം കഴിഞ്ഞിട്ട് ദാമ്പത്യ സുഖം അനുഭവിക്കാത്തത് ഈ പറഞ്ഞ ജോലിപ്പൊരുത്തം കൊണ്ടൊക്കെ വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് അപ്പം അതിനൊക്കെ കൃത്യമായ പരിഹാരങ്ങൾ പറയുന്നുണ്ട് ഗ്രഹനില ആദ്യം നമ്മൾ അപകൃിക്കണം അപകൃതിച്ചിട്ട് ചേർക്ക വിവാഹയോഗം കാണില്ല വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാലും ഭാര്യയായിട്ട് ഒരുമിച്ച് ജീവിക്കാനുള്ള അവസ്ഥ കാണില്ല വളരെ കുറച്ച് ചിലപ്പോൾ രണ്ട് ദിവസവും മൂന്നു ദിവസമായി ഒരുമിച്ച് താമസിക്കുന്നത് ഏറെ നാൾ വിരാധ അനുഭവിക്കേണ്ട അവസ്ഥകൾ ഇവർക്ക് വന്നുചേരാം ചിലർക്ക് ഗൾഫിൽ പോയി നല്ല ജോലിയായാലും ഭാര്യയെ കൊണ്ടുപോകാൻ അവസരങ്ങൾ ധാരാളം ഉണ്ടായിട്ടും ഭാര്യയെ കൊണ്ടുപോകാൻ പറ്റാതെ വരാം ഇതൊക്കെ ജാതകത്തിലെ വിഷയങ്ങൾ കൊണ്ടാണ് ജാതകം നമ്മൾ ശരിയായ രീതിയിൽ ഗണിച്ചെങ്കിലേ പറ്റത്തുള്ളൂ ചിലർക്ക് ജാതക വിഷയം കൊണ്ട് തന്നെ ആയിക്കോണെന്ന് നിർബന്ധമില്ല അപ്പോൾ അതിന് കബഡി പ്രശ്നം കൂടെ നമുക്ക് ചിന്തിക്കണം അവിടെ പ്രശ്നം ചിന്തിക്കുമ്പോൾ നമുക്ക് ശുക്രനെക്കൊണ്ട് അതുപോലെ ഏഴാം ഭാവം കൊണ്ട് മനുഷ്യൻ്റെ ആരാണ് ചന്ദ്രനെക്കൊണ്ട് ഒക്കെ നമുക്ക് ഈ വിഷയങ്ങൾ ഒരുപാട് ആഴ്ന്നിറങ്ങി സ്ഫുടകമൊക്കെ ഗണിച്ചെടുത്ത് ചിന്തിക്കേണ്ടതായിട്ടൊക്കെ വരാം അങ്ങനെ എല്ലാവരും അത്രയും തല പോലും ഉത്സവന്മാരും ചിന്തിച്ചിട്ടുണ്ട് കാരണം ഇഷ്ടംപോലെ ആൾക്കാരെ നിൽക്കുന്നത് അവർക്ക് എങ്ങനെയായാലും തട്ടിക്കൂട്ടി ആൾക്കാരെ പറഞ്ഞു വിടണം എന്നൊരു ചിന്താഗതിയിലുണ്ട് അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഗുണമായിട്ടല്ലേ ഞാൻ സ്വയം ഉയര് അല്ല തള്ളുവൊന്നും അല്ല കേട്ടോ അപ്പം ഞാനെന്ന് പറയാം എൻ്റെ അടുത്ത് വരുന്നവരെന്നു വെച്ചാൽ നമ്മളെ കാണാനായിട്ട് ആഗ്രഹിച്ച് പല ദൂര സ്ഥലങ്ങളിൽ നിന്നും വരുന്നവരാ അവർ ദൂരം ഒരു ദിവസം അവരുടെ കാര്യങ്ങൾ അറിയണ നിധി അറിയണം അറിയണ നിധി വരുന്നവരാ അങ്ങനെയുള്ളവരുടെ വിഷയങ്ങൾ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കാരണം ജ്യോതിഷം എന്നൊരു ശാസ്ത്രം ഇത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത് വെള്ളം ചേർക്കാതെ ഇതിൽ കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുത്തെങ്കിൽ ഇത് നിലനിൽക്കത്തുള്ളൂ ഇപ്പം എന്നെ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവണമെന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് മാത്രമേ ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ ഇപ്പൊ ഇങ്ങനെയുള്ള വിവാഹയോഗം ഇല്ലാത്തതോ വിവാഹം കഴിഞ്ഞിട്ട് ദാമ്പത്യസുഖവും ഇല്ലാത്തതോ വിവാഹം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തതോ ഒക്കെ നമുക്ക് എല്ലാത്തിനും വിഷയം നമുക്ക് ബയോഡേറ്റ പോലെയാണ് ജാതകം കാര്യം ശ്രദ്ധിക്കുക ദുരിതങ്ങൾ ഒരുപാട് നമ്മൾ നമ്മള് അനുഭവിച്ചനുഭവിച്ച് എന്തിനാണ് മുന്നോട്ട് പോകുന്നത് ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ ഒമ്പതൊന്നുമില്ല അപ്പൊ ആ ജീവിക്കുന്ന ആൾ സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക തികഞ്ഞ ഈശ്വരഭക്തിയും ചെയ്യേണ്ട വഴിപാടുകളായാലും ചെയ്യേണ്ട ആചരണ രീതികളായാലും കുറവുകളോ പിഴവുകളോ ഇല്ലാതെ ചെയ്ത് മുന്നോട്ട് പോവുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം